കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ പരിശോധന കർശനമാക്കിയതോടെ സ്വർണ്ണക്കടത്ത് മാഫിയ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് ചുവടുമാറ്റുന്നു. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ രണ്ട് ദിവസത്തിനിടെ പിടികൂടിയത് 1,23,00,000 രൂപയുടെ സ്വർണം. മലയാളി അടക്കം 3 പേർ അറസ്റ്റിലായി. കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് രാജീവ് ഗാന്ധി വിമാനത്താവളത്തിൽ വെച്ച് മലയാളി യാത്രക്കാരനിൽ നിന്ന് സ്വർണം പിടിച്ചെടുക്കുന്നതാണിത്. ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ വന്നിറങ്ങിയ യാത്രക്കാരന്റെ പെരുമാറ്റത്തിൽ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് പേസ്റ്റ് രൂപത്തിലുള്ള സ്വർണം കണ്ടെടുത്തത്. പാന്റിന്റെ അരയ്ക്കുള്ളിൽ അതിവിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു. 1,10,00,000 രൂപ വില വരുന്ന 1,761 ഗ്രാം സ്വർണമാണ് ഇയാളിൽ നിന്നും പിടികൂടിയത്. തുടരന്വേഷണത്തിന്റെ ഭാഗമായി ഇയാളുടെ പേര് വിവരങ്ങൾ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടില്ല. തൊട്ടുപിറകെ ഇന്നലെ റിയാദിൽ നിന്നെത്തിയ വിമാനത്തിൽ വന്നിറങ്ങിയ മറ്റൊരു യാത്രക്കാരന്റെ ഷൂവിനുള്ളിലെ അത്ഭുതമാണ് ഈ കാണുന്നത്. നടക്കാൻ ആയാസപ്പെട്ട ഇയാളെ എയർ ഇന്റലിജൻസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയായിരുന്നു. ഷൂവിനുള്ളിലെ ക്യാൻവാസിന് പകരം 1,13,00,000 രൂപ വിലയുള്ള സ്വർണമായിരുന്നു ഉപയോഗിച്ചത്. ഇയാളെയും സഹയാത്രക്കാരനെയും അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ വ്യാഴാഴ്ചയും സമാന രീതിയിൽ കടത്തിയ സ്വർണം പിടികൂടിയിരുന്നു. അന്ന് 1,10,00,000 രൂപയുടെ സ്വർണമാണ് ഷൂവിനുള്ളിൽ ക്യാൻവാസാക്കി കടത്താൻ ശ്രമിച്ചത്. സമീർ പി മുഹമ്മദ്, മനോർമ ന്യൂസ്, ബംഗളൂരു.